BJP Samstana Addiction Shri Kummanam Rajasekharanana Yacha face to face Atidiai Ethirikinada Namaskaram Rashtriya Keralam Uru Ubadaranapine Apungitigiana Changanuril BJP Samadija Uru Migacha Stanarthi Taniana Changanuril Neogichitula and Dana Pradikshakal Changanuril Changanur Ubadanapu Kerala Rashtriya Rangatu Walia Chalangal Sustikan Kariyana Uriviri Thairikim in the party in the particular India Katagachi allowed him with the miniature PSC Therambala in the Stanarthi and of Thirikinodum Avade Vijaykim in Ulapatia Shiodum, Padit Shiodum, Atma Vishwasatun Guditania Karnam Kerala Tile Mari Mari Paricha LDF Shudi of Sarkarigal Jenanglo de Nali Dura Karti Tula Kruja the Gul Avaganana Idelam ജനങ്ങൾ കണ്ട് മനസ്സിലാക്കി ഒരു മടുത്ത ഒരുവാണ് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടി എൻഡിഎ ഘടകകക്ഷികൾ എല്ലാവരും ഒത്തൊരുമിച്ച് മത്സരരംഗത്ത് നിന്ന് നിലയുറപ്പിച്ച് ചെങ്ങന്നൂരിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിലെ വിജയത്തിലൂടെ തന്നെയായിരിക്കും അതാണ് കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തിയും പ്രാധാന്യവും ചെങ്ങന്നൂർ തിരഞ്ഞെടുപ്പിനുണ്ടാകുന്നു അങ്ങനെ ചെങ്ങന്നൂരിലെ ജനങ്ങൾ ബിജെപിയുടെ പ്രതിനിധിയെ നിയമസഭയിലേക്ക് അയക്കണമെങ്കിൽ ഈ പറഞ്ഞ മാറ്റം എന്നതിനപ്പുറം മറ്റ് എന്തെല്ലാം ഘടകങ്ങളാകും നിങ്ങൾക്ക് അനുകൂലമാവുക ഈ മാറ്റം എന്ന് പറയുന്നത് ഉണ്ടാകണമെങ്കിൽ അതിന് ധാരാളം ഘടകങ്ങളുണ്ട് അടിസ്ഥാനപരമായി ഒന്ന് നാളിതുവരെ അവിടെ ഉണ്ടായിരുന്ന എംഎൽഎമാർ ആ നാട്ടിലെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടവരാണ് അത് കോൺഗ്രസുമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് അവരെന്ത് ചെയ്തു ചെങ്ങന്നൂർ ഇന്നും അവികസിത മേഖല തന്നെയാണ് അവിടെ മൗലികമായ അടിസ്ഥാനപരമായ ഒരു ജീവൽ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടായിട്ടില്ല അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചിട്ടില്ല അവിടെ ഉണ്ടായിരുന്ന പലതും ഇല്ലാതാവുകയാണ് ചെയ്തിരുന്നത് വലിയ ഹാച്ചറി പോലെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നൊക്കെ ഇപ്പോൾ എവിടെ എന്തായി ഒരു കാലത്ത് കരിമ്പ് കൃഷിക്ക് കേൾവിയിട്ടിരുന്ന സ്ഥലമാണ് ഇന്നെന്താ കരിമ്പ് കൃഷിയുടെ സ്ഥിതി അതുപോലെ കുട്ടനാടുമായി വളരെ ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന പല പഞ്ചായത്തുകളും അവിടെയുണ്ട് അതിൻ്റെ സ്ഥിതി എന്താണ് അവിടുത്തെ കൃഷി കാർഷിക രംഗം എന്താണ് അപ്പോൾ കാർഷിക വാണിജ്യ വ്യാപാര വ്യവസായ വിദ്യാഭ്യാസ മേഖലകളിൽ എന്ത് മാറ്റം ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ വികസനം എന്ന കാര്യത്തിൽ ഒരു വലിയ മുരടിപ്പുണ്ടായിട്ടുണ്ട് മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് മാറ്റമുണ്ടാകും രണ്ടാമതായി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പലതും നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് അവിടുത്തെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പല കർമ്മ പദ്ധതികളും ഏറ്റെടുത്ത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ സാധിക്കും കേരള ഗവൺമെൻറ് പല പദ്ധതികൾക്കും തടസ്സം നിൽക്കുകയാണ് ഒന്ന് പദ്ധതികളെക്കുറിച്ച് തമസ്കരിക്കുകയാണ് രണ്ട് കിട്ടുന്ന തുക വകമാറ്റി ചെലവഴിക്കുകയാണ് മൂന്ന് പല തുകയും ലാപ്സാവുകയാണ് അപ്പോൾ തന്മൂലം കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ അവിടേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ സമഗ്രമായ ആ മണ്ഡലത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി സമഗ്ര പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു പ്രതിനിധിയായിരിക്കണം ആ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് കരുതുക ഒരു നാടിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ് അപ്പോൾ ആ നിലയ്ക്കും വളരെയധികം പ്രാധാന്യം ഇന്നവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഒരു മാറ്റം ഉണ്ടാകണം എന്ന് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു വലിയ ദൗത്യമാണ് അല്ലെങ്കിൽ മറ്റു വലിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് 2019 നടക്കാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ച് വലിയൊരു ചുമതലയാണ് ഇനി അല്ലെങ്കിൽ വലിയൊരു ചുമതലയിലേക്കാണ് ഇനി കടക്കാനുള്ളത് ഇതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ എങ്ങനെയാണ് 2019 നടക്കാൻ പോകുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20 നിയോജകമണ്ഡലങ്ങളിലും ബി ജെ പി എൻ ഡി എ ഘടകകക്ഷികളെല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ സംയുക്തമായിട്ട് ബൂത്ത് തലം വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി കഴിഞ്ഞു ബൂത്ത് പല 5 ബൂത്തുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് അതുപോലെ നിയോജകമണ്ഡലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ഇൻചാർജുമാരെ നിശ്ചയിച്ച് സംസ്ഥാന നേതാക്കളെ എല്ലാവർക്കും അതിൻ്റെ ഓരോ ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത് നിയോജകമണ്ഡലം പാർലമെൻ്റ് നിയോജകമണ്ഡലം കൺവെൻഷനുകൾ നടത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ മറ്റൊരു ചോദ്യം ഇതാണ് ബി ജെ പിയെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് നിയമസഭയിലേക്ക് ഒരു പ്രതിനിധിയെ അയക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ ഈ നിലവിലെ നിയമസഭയിൽ ആ പ്രതിനിധിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ബി ജെ പി എങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത് ഇനി ആ മണ്ഡലത്തിൽ നിന്നും ബി ജെ പിയുടെ ഒരു പ്രതിനിധിയെ നിയമസഭയിലേക്ക് അയക്കാൻ കഴിയും വിധത്തിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്താണ് വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും അങ്ങേയറ്റം വളരെ വിജയകരമായ നിലയിൽ തന്നെ
പ്രശംസനീയമായ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടാണ് ആ നിയോജകമണ്ഡലത്തിൽ ഇന്ന് അവിടുത്തെ എം എൽ എ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ എം എൽ എ ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള കൂട്ടായ്മകളിലൂടെ ജനകീയ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ നിയോജകമണ്ഡലത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള പല പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ അവിടുത്തെ എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഓരാജഗോപാലിന് കഴിഞ്ഞിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിക്ക് അക്കാര്യത്തിൽ അങ്ങേറ്റ സംതൃപ്തിയുണ്ട്. താങ്കളടക്കമുള്ള ആളുകൾക്ക് സംഘപ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകളാണ്. ബി ജെ പിയെ സംബന്ധിച്ച് കേരളത്തിലുള്ള മുതിർന്ന നേതാക്കളൊക്കെ തന്നെയും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യവും പാർട്ടിക്ക് വേണ്ടി ജീവൻ അല്ലെങ്കിൽ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള നേതാക്കൾ ഒക്കെ തന്നെയാണ്, പൊതുപ്രവർത്തകരാണ്. പക്ഷേ എൻ ഡി എ സർക്കാർ ആദ്യമായി കേരളത്തിന് ഒരു മന്ത്രിയെ തരുമ്പോൾ അത് കിട്ടിയത് അൽഫോൻസ് കണ്ണന്താനത്തിനാണ്. പാർട്ടിക്ക് വേണ്ടി നടന്ന് ചെരുപ്പ് തേച്ച നേതാക്കന്മാർ കേരളത്തിലുള്ളപ്പോൾ അവരെക്കാൾ എന്ത് യോഗ്യതയാണ് അൽഫോൻസ് കണ്ണന്താനത്തിന് കൂടുതലായുള്ളത്? ഒരു മന്ത്രിയെ നിശ്ചയിക്കാൻ പല മാനദണ്ഡങ്ങളുണ്ട്. രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഉള്ള ചരിത്രം, അതോടൊപ്പം തന്നെ ആ ആളിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾ, ഭരണരംഗത്തുള്ള മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് ഇട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള പരിശോധന, ഇങ്ങനെ പല ഘടകങ്ങളാണ് ഒരാളെ മന്ത്രിയാക്കുന്നതിന് മുമ്പ് ആ ഘടകങ്ങളൊക്കെ പരിശോധിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാം അപ്പുറത്ത് അദ്ദേഹം ഒരു സിവിൽ സെർവൻ്റ്, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു, മികച്ച ഭരണ പാഠപം ഉള്ള ഒരാൾ തന്നെയാണ്. ഇതിനെല്ലാം അപ്പുറം പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് കിട്ടുന്ന ഒരു അനുഭവ സമ്പത്തുണ്ടല്ലോ, അത്തരം അനുഭവ സമ്പത്ത് ഒരല്പം കുറവുണ്ടോ അദ്ദേഹത്തിനെന്ന് അതിനുശേഷം പലപ്പോഴായി നടത്തിയ പ്രസ്താവനകളിൽ തോന്നിയിട്ടുണ്ട്. അല്ല, അദ്ദേഹം കാഞ്ഞിരപ്പള്ളി എം എൽ എ ആയിരുന്നയാൾ. തീർച്ചയായിട്ടും അവർ എം എൽ എക്ക് പ്രവർത്തിക്കുന്നതിലൂടെ കിട്ടുന്ന പരിചയമൊക്കെ അദ്ദേഹത്തിനില്ലേ. പിന്നെ ഒരു എം എൽ എ ആയിട്ട് വിജയിപ്പിച്ചതാണ് ജനങ്ങൾ. അപ്പോൾ ഒരു ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ കഴിവുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ആ അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരാളാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കെട്ടിയിറക്കിയ ആളല്ല. മാത്രമല്ല, അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നിർവാഹക സമിതിയിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗവും കൂടിയാണ്. അപ്പോൾ ഏറ്റവും പരമോന്നത സഭയിലും അദ്ദേഹം ദേശീയ നേതൃത്വത്തിൽ എത്തിയിരിക്കുന്ന ഒരാളാണ്. ഇതോടൊപ്പം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആൾ, അങ്ങനെ പല അല്പം കൂടുതൽ പരിഗണന ആ വിഷയത്തിൽ കൊടുത്തിട്ടുണ്ട്. കാരണം കേരളത്തിൽ നിന്നും അല്ലോ, കേന്ദ്രമന്ത്രിസഭയിൽ തന്നെയാണെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും മന്ത്രിയില്ല, ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും. അപ്പോൾ അങ്ങനെ ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നൊരാൾക്ക് കൊടുക്കണം, മോഡി സർക്കാരിലൊരു പ്രാതിനിധ്യം കൊടുക്കണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെയാണ് കണ്ടെത്തിയത്. അതിലൊന്നും യാതൊരു തെറ്റുമില്ലല്ലോ. ഈ പല പ്രാതിനിധ്യ സ്വഭാവം ഒരു മന്ത്രിസഭയിൽ ആവശ്യമാണ്. പ്രാദേശിക പ്രാതിനിധ്യ സ്വഭാവം വേണം, മറ്റ് ഓരോ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളുടെ പ്രാതിനിധ്യ സ്വഭാവം ഉണ്ടാകണം. അപ്പോൾ പ്രാതിനിധ്യ സ്വഭാവം സമഗ്രമായിരിക്കണം, സമ്പൂർണ്ണമായിരിക്കണം. ഒരു അങ്ങനെ ലക്ഷണയുക്തമായ ഒരു മന്ത്രിസഭയായിട്ട് തീരുകയുള്ളൂ. അപ്പോൾ പല ഘടകങ്ങൾ ചിന്തിക്കേണ്ടി വരും. അത് പാർലമെൻ്ററി ബോർഡാണ് തീരുമാനിക്കുന്നത്. പാർലമെൻ്ററി ബോർഡ് യോഗം ചേർന്ന് ഈ വക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം അൽഫോൺസിനെ നിയമിച്ചു. അത് സംസ്ഥാന ഘടകം പൂർണ്ണ തൃപ്തരാണ്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ അടിയുറച്ച് നിന്നു ഒക്കെയാണ് ഇപ്പോഴും. അക്കാര്യത്തൊന്നും യാതൊരു വിധത്തിലുള്ള സംശയമില്ല. സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് അത്തരമൊരു പ്രഖ്യാപനം തീർത്തും അപ്രതീക്ഷിതമായിരുന്നല്ലോ. അക്കാലത്ത് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. ഒരു ആഘോഷം പോലും നടത്താൻ പാർട്ടി തലത്തിൽ കേരളത്തിനൊരു മന്ത്രിയെ ലഭിച്ചതാണ് ആദ്യമായി ബി ജെ പിക്ക് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം. ഒരു ആഘോഷം പോലും ഉണ്ടായില്ല എന്ന തരത്തിൽ കേരളത്തിൽ നിന്നുള്ള ഏതൊരു കേന്ദ്രമന്ത്രിക്ക് ലഭിച്ചതിനേക്കാൾ അങ്ങേയറ്റം ആവേശോജ്ജലമായ വരവേൽപ്പാണ് അൽഫോൺസ് കണ്ണന്താനത്തിന് ലഭിച്ചത്. അത് കണ്ടിട്ടുള്ളവർക്കറിയാം. തിരുവനന്തപുരത്തെ സ്വീകരണത്തിന് എന്ത് കുറവായിരുന്നു ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിവിധ വിഭാഗങ്ങളിൽ നിന്നും ആളുകളെത്തി. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ, അദ്ദേഹത്തിന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും മണിമല വരെ എത്താൻ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാൻ രാവിലെ ഇറങ്ങിയിട്ട് വൈകുന്നേരമാണ്, വളരെ അടുത്ത സ്ഥലമാണ് എത്തിച്ചേരാൻ പറ്റുള്ളൂ. നാട് നീള ജനങ്ങൾ നിന്ന് സ്വീകരിക്കുകയായിരുന്നു. സ്വന്തം നാട്ടിൽ മണിമലയിൽ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന സ്വീകരണം ആ നാട് ഇന്നേ വരെ കാണാത്ത വിധത്തിലുള്ളൊരു വലിയ ജനസഞ്ചയമായിരുന്നു. എവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വീകരണത്തിന് കുറവ്? എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് സ്വീകരണം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ബി ജെ പിയെ ഒറ്റപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനും ചില കേന്ദ്രങ്ങൾ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അവർ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അത് ശരിയായില്ല. കേന്ദ്രം മന്ത്രിയെ നിയോഗിച്ചപ്പോൾ കേരളത്തോട് ആലോചിച്ചില്ല, അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തില്ല. ഇതൊക്കെ വെറുതെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നതാണ്. സംസ്ഥാന ഓഫീസിൽ അദ്ദേഹം വന്ന സന്ദർഭത്തിൽ ഗംഭീര സ്വീകരണം കൊടുത്തതാണ് ഞാനാണ്. എയറോഡ്രോമിൽ വെച്ച് അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തിട്ടുണ്ട്, ഞാനും അതിൽ പങ്കെടുത്തതാണ്. തിരുവനന്തപുരത്ത് രാജധാനി ഓഡിറ്റോറിയത്തിൽ വെച്ച്, അല്ല, കാർത്തിരുന്നാൾ തിയേറ്ററിൽ അവിടെ വെച്ച് നടത്തിയിരിക്കുന്ന സ്വീകരണ പരിപാടി ഗംഭീര സ്വീകരണ പരിപാടി. കിഴക്കേക്കോട്ടയിൽ നിന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു വിളിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏത് കേന്ദ്രമന്ത്രിക്കാണ്? കേരളത്തിൽ 8 കേന്ദ്രമന്ത്രിമാർ യു പി എ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നു. ആ 8 കേന്ദ്രമന്ത്രിമാരെ തിരഞ്ഞെടുത്തപ്പോൾ കോൺഗ്രസ്സുകാർ എന്ത് സ്വീകരണ പരിപാടി ഇവിടെ നടത്തിയത്?
ബി ഡി ജെ എസ് എസ് എൻ ഡി പി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും അത് എൻ ഡി എമായി സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ? എന്താണ് നിങ്ങളുടെ വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. ഏതൊരു സഖ്യകക്ഷിയും എൻ ഡി എയിൽ വരുമ്പോൾ ആ ശക്തി കിട്ടുന്നത് എൻ ഡി എക്കാണ്. എൻ ഡി എക്ക് ആ ശക്തി കിട്ടുന്നുണ്ട്. ഘടകകക്ഷികൾ എല്ലാവരുടെയും കൂടി പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എൻ ഡി എ വിജയിക്കുന്നത്. അല്ലാതെ ആരുടെയെങ്കിലും ഒരാളുടെ പ്രവർത്തനം കൊണ്ടല്ല, എല്ലാവരുടെയും കൂടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് വിജയമുണ്ടാകുന്നത്. അപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ 140 നിയോജകമണ്ഡലത്തിൽ മത്സരിച്ചതാണ്. 140 നിയോജകമണ്ഡലത്തിലും ശക്തിയായ പോരാട്ടങ്ങൾ നടത്താൻ കഴിഞ്ഞു. അവിടെയെല്ലാം മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്, ധാരാളം വോട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 15% വോട്ട്, 30 ലക്ഷം വോട്ട്, ഇത്രയും നേടിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അതേ സമയം തന്നെ മറുവശം അവർ അത്രത്തോളം തൃപ്തരല്ല എന്നാണ് പലപ്പോഴും നിങ്ങളുമായിട്ടുള്ള സഖ്യത്തിൽ പലപ്പോഴും അവരുടെ പ്രസ്താവന, പ്രത്യേകിച്ചും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അടക്കം പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴായി പറയുന്നുണ്ട് ഈ മുന്നണി ബന്ധം ഇതിൽ അവർ അർഹിക്കുന്ന തരത്തിലുള്ള പരിഗണന കിട്ടുന്നില്ല, ഇത്തരത്തിലുള്ള പരാതികൾ. എന്തുകൊണ്ട് അവരെ ആ അർത്ഥത്തിൽ നിങ്ങൾ പരിഗണിക്കുന്നില്ല? ഏതൊരു മുന്നണിയിലും ഘടകകക്ഷികൾക്ക് പല വിധത്തിലുള്ള ആവശ്യങ്ങളുണ്ടാകും, അത് സ്വാഭാവികമാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിച്ചാൽ പോലെ എന്തുകൊണ്ടാണ് മുന്നണി ഉണ്ടാകുന്നത്? അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും സ്വന്തമായ നിലപാടുകളുണ്ട്, ചില കാര്യങ്ങളിൽ ചില ആവശ്യങ്ങളുണ്ട്, അതൊക്കെ ഉന്നയിക്കുക സ്വാഭാവികമാണ്. അങ്ങനെ പല ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്, അത് സത്യമാണ്. അത് കേന്ദ്ര നേതൃത്വം പരിഹരിക്കേണ്ടത് കേന്ദ്ര നേതൃത്വം പരിഹരിക്കണം, സംസ്ഥാന ഘടകം പരിഹരിക്കേണ്ടത് സംസ്ഥാന ഘടകം പരിഹരിക്കണം. ഞങ്ങളങ്ങനെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പരിഹരിക്കും. ആരും ഇതേവരെ എൻ ഡി എ വിട്ടുപോയിട്ടില്ല, രാജിവെച്ച് പോയിട്ടില്ല. ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, അത് പരിഹരിക്കും എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. ബി ഡി ജെ എസ് ഉന്നയിച്ചിരിക്കുന്ന ഒരാവശ്യം പരിഗണിക്കില്ല, ഞങ്ങൾ തള്ളിക്കളയുന്നു എന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് കുറച്ച് കാലതാമസമുള്ളൊരു വിഷയമാണ്. ആ കാലതാമസം മാത്രമേ ഇപ്പോൾ പ്രശ്നമായിട്ടുള്ളൂ. അതൊക്കെ രമ്യമായിട്ട് പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. മറ്റൊന്ന് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്, അക്രമ രാഷ്ട്രീയം. അത് ദേശീയ തലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാക്കി മാറ്റാൻ ബി ജെ പിയുടെ കേരള ഘടകത്തിന് കഴിഞ്ഞിട്ടുണ്ട്, വലിയ ചർച്ചയായിട്ടുമുണ്ട്. കേരളത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ചും കണ്ണൂരിൽ നടക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഏകപക്ഷീയമായ കൊലപാതകങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ഇക്കാര്യത്തിൽ ബി ജെ പി നിരപരാധിയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ കൈ കഴുകാൻ കഴിയുമോ? കൊലപാതകങ്ങൾ ആര് നടത്തിയാലും അത് അപലപനീയമാണ്, ഒരിക്കലും ഒരിക്കലും അത് അനുവദിച്ചുകൂടാ. നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ശാന്തി, സമാധാനമാണ്, സൗഹാർദ്ദമാണ്. കേരളത്തിന് പുരോഗതി ഉണ്ടാകണമെങ്കിൽ, വികസനം ഉണ്ടാകണമെങ്കിൽ, കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറണമെങ്കിൽ ഇവിടെ ശാന്തി, സമാധാനം ഉണ്ടാകണം. പക്ഷേ സ്ഥിതി എന്താണ്? ഈ ഗവൺമെൻറ് ഇപ്പോൾ ഭരണത്തിൽ വന്നിട്ട് 23 മാസമായി. 23 മാസത്തിന് എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു? അതിൽ ഏറിയ പങ്കും പ്രതിസ്ഥാനത്ത് സി പി എം ആണ്. ഭരണകക്ഷി ഒരു കൊലപാതക രാഷ്ട്രീയത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ട സ്ഥിതി വിശേഷം ഏത് സംസ്ഥാനത്തുണ്ടായിരിക്കുന്നു? മറ്റ് സംസ്ഥാനങ്ങളിൽ ഭരണകക്ഷി ഒരിക്കലും ഒരു അക്രമ സംഭവങ്ങളിൽ പങ്കാളിയാവില്ല. കാരണം അവർക്ക് ശാന്തി, സമാധാനവും ക്രമസമാധാനവും ഒക്കെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എങ്കിലേ ഭരണം സുഗമമാകുകയുള്ളൂ. അവരുടെ സംസ്ഥാനത്ത് വ്യവസായിക, വാണിജ്യ, വ്യാപാര രംഗത്തൊക്കെ സമാധാനം ഉണ്ടാകണമെങ്കിൽ അവിടെ സംഘടനകളും സംഘർഷവും ഇല്ലാതാകണം. പക്ഷെ ഇവിടെ എന്താ കാര്യം? ഇവിടെ സംഘടനവും സംഘർഷവും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടു പക്ഷമുണ്ടല്ലോ അതിന്, ഏകപക്ഷീയമായ ആക്രമണങ്ങളല്ലോ നടക്കുന്നത്. അല്ല, ഞാൻ പ്രകോപനം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവർ ഒരു പട്ടിക മുന്നോട്ട് വെക്കുന്നുണ്ട് സി പി ഐ എം, ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി കാരാൽ കൊല്ലപ്പെട്ടവരുടെ ഒരു പട്ടിക, വലിയൊരു പട്ടിക അവർ നിരത്തുന്നുണ്ട്. ഈ ഭരണം വന്നതിന് ശേഷം എത്ര മാസത്തേക്ക് കൊല ചെയ്യപ്പെട്ടുണ്ട്? 3-4. പക്ഷേ 23 കൊലപാതകങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഈ 21 കൊലപാതകങ്ങളിൽ ഒരു കക്ഷി മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇവിടെ കോൺഗ്രസ്സുകാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, മുസ്ലിം ലീഗുകാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അക്രമ സംഭവങ്ങളിലെല്ലാം ഒരു പക്ഷത്ത് സി പി എം ആണല്ലോ. സി പി ഐ ആയിട്ട് സംഘടന ഉണ്ടായിട്ടുണ്ടല്ലോ, ആലപ്പുഴ ഉണ്ടായിട്ടുണ്ട്, കായംകുളത്തുണ്ടായിട്ടുണ്ട്, പല സ്ഥലങ്ങളുണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ സി പി എം ആണ് ഒരു കക്ഷി. മുസ്ലിം ലീഗുകാരുമായിട്ട് മലപ്പുറം ജില്ലയിൽ നിരവധി സ്ഥലങ്ങളിൽ സംഘടനമാണ്, സംഘർഷമാണ്. കോൺഗ്രസ്സുമായിട്ട് കണ്ണൂരിൽ തന്നെ കോൺഗ്രസ്സുമായിട്ട് അത്രയും സ്ഥലങ്ങളിൽ സംഘടന ഉണ്ടായിട്ടുണ്ട്. എന്താ കോൺഗ്രസ്സും ബി ജെ പിയും തമ്മിൽ സംഘടന ഉണ്ടാകട്ടെ, എന്താ സി പി ഐയും ബി ജെ പിയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായിട്ട് സംഘടന ഉണ്ടാകുന്നില്ലല്ലോ, മലപ്പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത്. അപ്പോൾ ഇവിടെ പ്രശ്നം, അക്രമ സംഭവങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു. അതിൽ ഒരു കക്ഷി സി പി എം ആണ്. മറുപക്ഷത്ത് എല്ലാവരും നിങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ എല്ലാവരും മറ്റു കക്ഷികൾ ഉണ്ടാകും. ഞാൻ പറയുന്ന ഒരു കക്ഷം, ഞാൻ പറയുന്ന ഇപ്പം ഷുനൈബ് വന്നു, അതിന് പ്രതിസ്ഥാനത്താരാണ്? മുസ്ലിം ലീഗിൻ്റെ ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ കക്ഷി ആരാണ്? ആരാണ് എതിർപക്ഷത്ത്? ഞാൻ പറയുന്നത്, ഒരു നാട്ടിൽ കൊലപാതകങ്ങളും അക്രമ പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ
അതിൽ ഭരണകക്ഷി ഇൻവോൾവ് ചെയ്യുന്നു, ഭരണകക്ഷി അതിൽ കക്ഷിയായിത്തീരുന്നു. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പോൾ അവർക്ക് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വമുണ്ട്, അവരോടൊപ്പം പോലീസുണ്ട്, എല്ലാവിധ സഹായങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ആനുകൂല്യങ്ങളും സഹായവും കൈപ്പറ്റിക്കൊണ്ട് അവർ എതിർ ചേരി നിൽക്കുന്നവരെ വകവരുത്തുക. അതുകൊണ്ടാണ് താങ്കൾ പ്രത്യേക സൈനിക അധികാരം കണ്ണൂരിൽ നടപ്പാക്കുന്നത്. നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതേ നിലപാടുണ്ട്. പ്രത്യേക ജീവിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അരക്ഷിതാവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ വേറെന്താ മാർഗം? അരക്ഷിതാവസ്ഥയാണ് നാട്ടിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും രക്ഷിക്കണ്ടേ? നാട്ടിലെ ജനങ്ങളെ ആർക്കാ പിന്നെ രക്ഷിക്കാൻ കഴിയുക? നിങ്ങൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയം, ബി ജെ പി കാർ സി പി എമ്മുകാരാൽ കൊല്ലപ്പെടുന്നു, പട്ടികയും കണക്കും ഒക്കെയുണ്ട്, വസ്തുതയാണെന്നിരിക്കട്ടെ. പക്ഷേ എന്നോട് കണ്ണൂരിലെ ജനങ്ങളെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല, അവർ വീണ്ടും വീണ്ടും ഈ സി പി എമ്മിൻ്റെ പ്രതിനിധികളെ നിയമസഭയിലേക്ക് അയക്കുന്നു, പാർലമെൻറ്റിലേക്ക് അയക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല അവിടുത്തെ ജനങ്ങളെ? ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് കോട്ട എന്ന് പറയുന്ന കണ്ണൂരിൽ തെറ്റിനെതിരെ പ്രതികരിക്കുമ്പോൾ ജനസമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണയാർജിച്ച് അവർക്കെതിരെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ തെറ്റ് ശരിയായി തീരുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അവർ ജയിക്കുന്നുണ്ടാകാം, തോക്കുന്നുണ്ടാകാം, അതല്ലല്ലോ കാര്യം. അങ്ങനെയാണെങ്കിൽ കേസുകളൊന്നൊക്കെ കോടതി വരുന്നതിന്, കോടതി വരേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളൊക്കെ ജയിച്ചവരാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പോലെയൊക്കെ കേട്ടാൽ മതിയെന്നാണ്. ജയവും തോൽവിയൊക്കെ മറ്റൊരു കാര്യമാണ്. പക്ഷേ ഞാനിവിടെ പറയുന്നത് നാടിൻ്റെ ക്രമസമാധാന നിലയെക്കുറിച്ചാണ്. 145,000 അക്രമ സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇത് ക്രൈം റിസർച്ച് ബ്യൂറോയുടെ കണക്കാണ് ഞാൻ പറയുന്നതല്ല. അതിൽ 3,800 സ്ത്രീകൾക്കെതിരെയുള്ള പീഡനമാണ്, 3,400 ദളിത് പീഡനങ്ങളാണ്. ദളിത് സഹോദരങ്ങൾ എത്രയോ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ദളിത് വിഭാഗത്തിൽപ്പെട്ട 3 പേരാണ് കൊല ചെയ്യപ്പെട്ടത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള കണക്കാണ്. തിരുവനന്തപുരത്ത് എത്ര പേര് ബി ജെ പി കാര്യ പ്രതികളായിട്ടുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്? ഈ 3-ലും സി പി എമ്മാണ് പ്രതി. ദളിത് സഹോദരങ്ങളാണ്. ഇതുപോലെ ദളിത് പീഡനങ്ങൾ നടന്ന കേസുകൾ ഓരോന്നും എടുക്കട്ടെ, അതിലൊക്കെ സി പി എമ്മിനാണ് പങ്ക്. കോട്ടയത്ത് പോളിടെക്നിക് കോളേജിൽ അവിനാശ് എന്ന് പറയുന്ന കുട്ടിയെ മർദ്ദിച്ച് അവനെ വെള്ളം മൂത്രം കുടിപ്പിച്ച് അവശനിലയിലാക്കി അവൻ കിഡ്നിയും തകർന്ന് ഒരു ദളിത് സഹോദരനല്ലേ കേസ്? ആരാ പ്രതി? പെൺകുട്ടികളെ ആക്രമിച്ച കേസ്, ചുട്ടുകൊന്ന കേസ്, ഗർഭസ്ഥ ശിശുവിനെ ചവിട്ടിക്കൊന്ന കേസ്, ആ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഓരോന്നെടുത്ത് നോക്കും. ഇതിലൊക്കെ സി പി എമ്മിൻ്റെ പങ്കില്ല. ഈ അക്രമ സംഭവങ്ങൾ ഇത്രയും നടന്നതിൽ സി പി എമ്മിൻ്റെ പങ്ക് നിഷേധിക്കാനാവില്ല. സി പി എം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ പെരുകി വരുന്നു എന്ന് പറയുമ്പോൾ അതിൽ സി പി എമ്മിന് പങ്കുണ്ട് എന്നുള്ള പറയുമ്പോൾ ഇതൊരു ഭരണകൂട ഭീകരതയാണ്. അതുകൊണ്ടാണ് താങ്കൾ മുമ്പെപ്പോഴും ഒരു ട്വീറ്റിൽ എനിക്ക് ഓർമ്മയുണ്ട്, താങ്കൾ സി പി എമ്മിന് ദേശവിരുദ്ധർ എന്ന പ്രയോഗം സി പി എമ്മിനെ. അവർ സാമൂഹ്യ വിരുദ്ധരാണ്, ദേശവിരുദ്ധരാണ്. ദേശവിരുദ്ധർ എന്ന് ഞാൻ ഉപയോഗിച്ചത് വേറെ കോണ്ടെക്സ്റ്റിലാണ്, ചൈനയ്ക്ക് വേണ്ടി വാദിച്ചപ്പോഴാണ്. ചൈന എന്ന് പറയുന്ന ഒരു രാജ്യം ഭാരതത്തോട് യുദ്ധം പ്രഖ്യാപിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ അവരെ പ്രശംസിച്ചുകൊണ്ടും ഭാരതത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടും ഇവിടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ ദേശദ്രോഹമല്ലാതെ പിന്നെന്താ? അത് വേറൊരു കോണ്ടസ്റ്റാണ്, ഇത് സാമൂഹ്യദ്രോഹമാണ്. പക്ഷേ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഈ നാട് ഭരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി ഐ എം. അപ്പോൾ അവരെങ്ങനെയാണ് ദേശവിരുദ്ധരാകുന്നത്? അവർ ദേശവിരുദ്ധരാണല്ലോ. ഈ നിലപാട് ദേശവിരുദ്ധ നിലപാടാണ്. ഇവർ ഇങ്ങനെയൊക്കെയുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴാണ് ഈ ത്രിപുരയിൽ സംഭവിച്ചത് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ത്രിപുര കേരളത്തിൽ ആവർത്തിക്കും എന്നാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും എന്താ സംഭവം? ഈ നിലയാണ് ഇവർ തുടരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ സംഭവിക്കും. ജനങ്ങൾ മടുത്തു. ഇവിടുത്തെ ഞാൻ പറയട്ടെ, ഈ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന മാർസിസ്റ്റ് പാർട്ടി പൊതുസ്ഥാനത്ത് നിൽക്കുന്ന പല കേസുകളിലും കൊല ചെയ്യപ്പെട്ടവരാരാണ്? പാവങ്ങളാണ്, സാധാരണക്കാരാണ്, തൊഴിലാളികളാണ്. ഇവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇതിനു വേണ്ടിയാണോ ഉണ്ടാക്കി? പാവപ്പെട്ട തൊഴിലാളികളെ തകർക്കാനാണോ? ഇവിടുത്തെ മുതലാളിമാർക്കെന്താ സ്ഥിതി? മുതലാളിമാരൊക്കെ സുഖമായിട്ട് ഇവിടെ കഴിയുകയാണ്. ആ മുതലാളിമാർക്ക് വേണ്ടി പാടം നികത്തി കൊടുക്കുന്നു, ഭൂമി കയ്യേറി റെഡിയാക്കി കൊടുക്കുന്നു, പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി, ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി അവർക്ക് വേണ്ടി കൊടുക്കുന്നു. ഇതൊക്കെ മുതലാളിത്ത ചിന്താഗതി വെച്ചു കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ്. കേരളത്തിൽ കേരളത്തിൽ തകരും കമ്മ്യൂണിസ്റ്റ് അവസാനം. ഒരു ഇവിടെ മാത്രമല്ല, ഇന്ത്യയിൽ വലിയ ബാങ്ക് തട്ടിപ്പുകൾ നടത്തി വലിയ മുതലാളിമാർ നാട് വിട്ടു പോകുന്ന ഒരു സാഹചര്യം കൂടി നിൽക്കുന്നുണ്ട്. ഉണ്ടല്ലോ പി എൻ ബി തട്ടിപ്പാട്ടെ. അതെ, അങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ ഇപ്പോൾ രക്ഷപ്പെടുന്നു. തട്ടിപ്പുകളൊക്കെ നടത്തുന്നവർ വർഷങ്ങളായിട്ട് സ്വൈരമായി ഒക്കെ വിഹരിക്കുകയായിരുന്നു.
നമ്മുടെ ഈ സാമ്പത്തിക രംഗം മുഴുവൻ അവരൊക്കെ പിടികൂടും, ഒരു സംശയമില്ല, എല്ലാവരും പിടികൂടും. മല്യ പോയിട്ട് എത്ര വർഷമായി? എത്ര വർഷമായി? ഇത് കോൺഗ്രസിൻ്റെ കാലത്ത് പോയതല്ലേ. എന്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല? കൊണ്ടുവരാൻ അതിനുള്ള നിയമം ഇപ്പോൾ ഇപ്പോഴല്ലേ നിയമം കൊണ്ടുവന്നത്. 50 കോടി പരം രൂപയിൽ കൂടുതൽ ഏതെങ്കിലും ഇടപാടുകൾ നടത്തിയിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പാസ്പോർട്ട് കൊടുക്കാൻ പാടില്ലെന്നാണ്. ഇപ്പോഴല്ലേ നിയമം കൊണ്ടുവരുന്നത്? ഇതൊക്കെ ഇതിനു മുമ്പ് നടത്തിയിരുന്ന ഇവിടുത്തെ സമ്പത്ത് മുഴുവൻ കൈയടക്കി വെച്ചിരുന്ന ഇതുപോലുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിരുന്ന ആളുകളുടെ കൈകളിലായിരുന്നു സാമ്പത്തിക രംഗം. ഇപ്പോഴാണ് ഇതിനൊക്കെ ഒരു ഒരു വിമോചനം ഉണ്ടാകുന്നത്. ബാങ്കിങ് സമ്പ്രദായത്തിലേക്ക് തന്നെ പാവങ്ങൾ വരാൻ തുടങ്ങിയത് ഇപ്പോഴാണ്, ജൻധൻ യോജനയിലൂടെയാണ്. പാവങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും കൂലി കിട്ടുന്നത് ബാങ്കിലൂടെയാണ് ഇപ്പം. അതുകൊണ്ട് വൗച്ചർ ഒപ്പിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ അവർക്ക് കൂലി കിട്ടും. പണ്ടത് കിട്ടുമോ? ഈ ചൂഷണം ഇപ്പോൾ അവസാനിച്ചില്ലേ? ഈ മുതലാളിത്ത ചിന്താഗതിയും വെച്ചുകൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ അവർക്കൊക്കെ ഇപ്പം നിലനിൽപ്പില്ല. കള്ളപ്പണക്കാർക്കും കരിഞ്ചന്തക്കാർക്കും ഒക്കെ ഇപ്പം നിലനിൽപ്പില്ല. മറ്റൊന്ന്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ വൈറലാവുകയും വലിയ വാർത്തയിലിടം പിടിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്. ബി ജെ പിയുടെ ഒരു നേതാവ്, ഒരു സൈദ്ധാന്തികൻ, ടി ജി മോഹൻദാസ്. ഹിന്ദുവിന് നീതി കിട്ടണമെങ്കിൽ തെരുവിൽ കലാപം ഉണ്ടാക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൽ പറയുന്നത്. എന്തിനാണ് ഇത്തരത്തിൽ ഒരു കലാപ ആഹ്വാനം നടത്തുന്നത്? അതിനുള്ള സാഹചര്യം എന്താണ്? അതെനിക്കതേ പറ്റിയൊന്നും പറഞ്ഞുകൂടെ, ഞാനതേക്കുറിച്ച് കമൻറ്റ് ചെയ്യത്തില്ല. കാരണം എനിക്കതിൻ്റെ വ്യക്തമായിട്ടുള്ള രേഖ കിട്ടാതെ അദ്ദേഹം പറഞ്ഞതാണ് തളർച്ച ബാധിച്ചിരിക്കുകയാണ് നമുക്ക്. ഇതാണെന്ന് പറഞ്ഞ് നിങ്ങൾ വായിച്ചിട്ട് കാര്യമില്ല. എനിക്കത് ഗർഭാഠം ഞാൻ എഴുതി വെച്ചിരിക്കുന്നതാണ് അദ്ദേഹം. അത് എൻ്റെ ദൃശ്യങ്ങളുണ്ട്, സമൂഹ മാധ്യമങ്ങൾ വളരെ വൈറലായിരിക്കുന്നു, വാർത്തകൾ വന്നിട്ടുണ്ട്, നമ്മുടെ മുഖ്യധാര പത്രങ്ങളൊക്കെയും വാർത്ത വന്നിട്ടുണ്ട്. ഹിന്ദുവിന് നീതി കിട്ടണമെങ്കിൽ തെരുവിൽ ഇറങ്ങി കലാപം ഉണ്ടാക്കണമെന്ന് പറയുന്നത് ബി ജെ പിക്ക് വേണ്ടി ടെലിവിഷൻ ചാനലുകളൊക്കെ ഇപ്പോൾ ഇരുന്നിട്ട് ബി ജെ പിയുടെ നാവായി സംസാരിക്കുന്ന ഒരു മുതിർന്ന നേതാവാണ്. അത്തരത്തിലൊരു സാഹചര്യം എന്താണ് എന്നാണ് ഞാൻ ചോദിക്കാൻ പറയുന്നത്. അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത്? ഈ വക കാര്യങ്ങളെക്കുറിച്ച് നേരിട്ട് സംസാരിക്കാതെ ഒരു സംസ്ഥാന ദിവസമുണ്ടെന്നുള്ള എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുമില്ല? അല്ല, ശ്രദ്ധയിൽപ്പെടണമെന്നെങ്കിൽ എനിക്കത്, ഞാനിപ്പോൾ യാത്രയിലായിരുന്നു, അതെനിക്ക് ചോദിക്കാൻ സമയം കിട്ടണം. സംസാരിച്ചതിന് ശേഷം ഞാൻ ഇക്കാര്യത്തിൽ വിശദീകരണം തേടുമോ ടി ജി മോഹൻദാസിനോട്? അല്ല, എന്താണ് സംഭവിച്ചത് പരിശോധിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് വസ്തുതയാണെന്ന് മനസ്സിലാവും. അല്ല, ഞാൻ അന്വേഷിക്കും ഈ കാര്യം, ഞാൻ അന്വേഷിക്കും. എന്തിനാ ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞ അതിൻ്റെ ഒരു വാചകം ഹിന്ദു എന്ന ഒരു പ്രയോഗം? ഇപ്പം ഞാൻ ഹിന്ദു, താങ്കൾ മറ്റൊരു മതസ്ഥൻ, എന്തിനാ എന്നെയും നിങ്ങളെയും തമ്മിൽ ഇത്തരത്തിൽ വേദനിക്കേണ്ട ഒരു സാഹചര്യം? കമൻറ്റ് ചെയ്യത്തില്ല. നിങ്ങളിനെ എത്ര തിരിച്ചു മറിച്ച് ചോദിച്ചാലും ഞാനത് കമൻറ്റ് ചെയ്യത്തില്ല. കാരണം ഞാൻ സംസ്ഥാന പ്രസിഡന്റാണ്. എനിക്കത് ആലോചിച്ചും പരിശോധിച്ചും ശേഷം മാത്രമേ എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊന്ന്, ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ നേരത്തെ ഉയർന്ന മെഡിക്കൽ കോഴ വിവാദമുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ എവിടെ എത്തി? എന്താണ് അതിൻ്റെ വസ്തുത? ഗവൺമെൻറ് തന്നെയാണ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് നിയമിച്ച് വിജിലൻസ് എൻക്വയറിയെല്ലാം നടത്തി അവർ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. ഇത് പാർട്ടിക്ക് നമ്മുടെ നിലപാടത്തേ ഉള്ളൂ. ബി ജെ പി പാർട്ടിക്ക് യാതൊരു ബന്ധവും ഇക്കാര്യത്തില്ല. കോഴ കൊടുത്തു എന്ന് ആരോപിതനായിട്ടുള്ള മെഡിക്കൽ കോളേജ് ഉടമ പറയുന്നു, ഞാൻ പാർട്ടിക്ക് ഒരു പൈസയും കൊടുത്തിട്ടില്ല, പാർട്ടിക്ക് ആയിട്ട് ഞാൻ പരാതിപ്പെട്ടിട്ടുമില്ല, പാർട്ടിയായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുമില്ല. വിജിലൻസ് എൻക്വയറി നടത്തിയിരിക്കുന്ന ഈ സർക്കാർ തന്നെയാണ്. പിന്നെ വേറെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. നിങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു അന്വേഷണം നടത്തിയിരുന്നല്ലോ, ഒരാളെ പുറത്താക്കുകയും ചെയ്തു. അല്ല, ഏത് വിഷയങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് അന്വേഷിക്കണമെന്ന് പറയും. അത് സംസ്ഥാന പ്രസിഡന്റ് ചുമതലയാണ്. ആര് പരാതി കൊണ്ടുവന്നാലും അന്വേഷിക്കാൻ വേണ്ടി ഏർപ്പെടുത്തും. സ്റ്റേറ്റ് പ്രസിഡന്റ് എല്ലാ കാര്യവും അന്വേഷിക്കാൻ ഒക്കെയല്ല, നേരിട്ട് അന്വേഷിക്കാൻ ഒക്കെയല്ല. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ആരെങ്കിലും ചുമതലപ്പെട്ടവർ ഉണ്ട്. 6-5 വൈസ് പ്രസിഡൻറ്റുമാരുണ്ട്, 7 സെക്രട്ടറിമാരുണ്ട്. അവരോട് പറയും, ആരെങ്കിലും ഇതുപോലെ ധാരാളം പരാതികളോ പരിഭവങ്ങളോ പത്രവാർത്തകളോ എന്തുണ്ടായി കഴിഞ്ഞാലും അങ്ങനെയാണ് ഒരു സിസ്റ്റം, അതാണ് സംഘടനയുടെ സിസ്റ്റം, അതാണ്. അപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഇത് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യമാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കെ എം മാണി അദ്ദേഹം രണ്ട് മുന്നണികൾക്കും പുറത്ത് നിൽക്കുകയാണ് ഏതാണ്ട് ഏറെക്കാലമായിട്ട്. നിങ്ങൾ സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. എന്താണ് മാണി വന്നാൽ ഒപ്പം? തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാണ് ഇപ്പോൾ ഈ കെ എം മാണിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പല രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരോടും ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പല സാമുദായിക മത സംഘടനകളുടെ ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും വോട്ട് വേണം. 200,000 വോട്ടർമാരുണ്ട്. 200,000 വോട്ടർമാരോട് വോട്ട് ചോദിക്കും. അവർ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണ്, പല ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്, പല വിശ്വാസ പ്രമാണങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ്. ആയിക്കൊള്ളട്ടെ, വോട്ട് അവർ വോട്ടർമാരാണ്. ആ വോട്ട് കിട്ടാൻ വേണ്ടി വീട് തോറും കയറിയിറങ്ങി എല്ലാ വോട്ടർമാരെയും സമീപിക്കുകയാണ്. അതിനകത്ത് ആശിച്ചുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇലക്ഷന് തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും അയിത്തമില്ല. വോട്ടുകൾ ചോദിക്കും, അങ്ങനെ ചോദിക്കുന്നുണ്ട്.
ഇത് രാഷ്ട്രീയ സഖ്യമല്ല. രാഷ്ട്രീയ സഖ്യം എന്ന് പറയുമ്പോഴാണ് നിലപാടുകൾ അറിയണം, മാനിഫെസ്റ്റോ അംഗീകരിക്കുകയോ ഇല്ലയോ എന്നറിയണം, അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയണം, അവരുടെ രാഷ്ട്രീയ നിലപാടും നയവും സാമ്പത്തിക നയവും ഓരോ നയങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അറിഞ്ഞ രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അത് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ ഒക്കെയല്ല, എൻ ഡി എയിലെ ഘടകകക്ഷികൾ ഇരുന്ന് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം അഴിമതി ആരോപണ വിധേയനാണ്. ആ വിഷയത്തിൽ നിയമസഭയ്ക്ക് മുൻപിൽ അന്ന് ഇടതുമുന്നണി വലിയ പ്രക്ഷോഭം നടത്തുമ്പോൾ ബി ജെ പി ഒരു വശത്തുണ്ട്. അത്തരത്തിലൊരാൾ വോട്ട് വാങ്ങുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത് അല്ല. ചെങ്ങന്നൂർ നിയമത്തിലെ വോട്ടർമാർ കോഴയൊന്നും വാങ്ങിച്ചിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. വോട്ടർമാരോടാണ് വോട്ട് ചോദിക്കുന്നത്, അത് രാഷ്ട്രീയ സഖ്യമല്ല. ഞാനൊരു ഒരാളുടെ വോട്ട് ചോദിക്കുമ്പോൾ ആ ആളിൻ്റെ രാഷ്ട്രീയ നിലപാട് അംഗീകരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലല്ലോ, എല്ലാ വോട്ടർമാർക്കും രാഷ്ട്രീയ നിലപാടുകൾ കാണും, അഭിപ്രായങ്ങൾ കാണും, വിശ്വാസ പ്രമാണങ്ങൾ കാണും. അതുകൊണ്ട് അവരുടെ വിശ്വാസ പ്രമാണം സ്ഥാനാർത്ഥി അംഗീകരിച്ചു എന്നാണ്, അവരുടെ ആചാരാനുഷ്ഠാനം മുഴുവൻ അംഗീകരിച്ചു എന്നാണ്. അതല്ലല്ലോ, വോട്ടാണ് ചോദിക്കുന്നത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെട്ടവരുടെ ആയിക്കോട്ടെ, വോട്ട് ചോദിക്കുന്നതിന് എന്താണ്, അതിൽ അയിത്തമില്ല. രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത് കുറച്ച് സമയമെടുത്തും പരസ്പരം ആലോചിച്ചും നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടും ഒക്കെയാണ്. അതൊരു നിലപാടിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്, നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതൊക്കെ വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചിട്ടേ ഇല്ല. മറ്റൊന്ന്, നമ്മുടെ കീഴാറ്റൂർ സമരം, വയൽക്കിളികളുടെ സമരം വലിയ ചർച്ചയായിരിക്കണം. ബി ജെ പിക്ക് എൻ്റെ അതൊരു വ്യക്തമായ നിലപാടുമുണ്ട്. കീഴാറ്റൂരിനെ കുറിച്ചല്ല, അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് എന്താണ് ബി ജെ പിയുടെ നിലപാട്? കേരളത്തെ സംബന്ധിച്ച് ജനസാന്ദ്രത ഏറിയ സ്ഥലമാണ്, നമുക്കൊരുപാട് ഭൂമിയില്ല, എന്നാൽ അടിസ്ഥാന സൗകര്യം നമുക്ക് കൂടുതൽ വികസിപ്പിക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും ഒരു വയൽ നികത്തിയാലും വികസനം വികസനം എന്ന് പറഞ്ഞുകൊണ്ടല്ല. വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം വേണ്ടിയാണ്. പാടശേഖരം ജലസ്രോതസ്സുകളാണ്, അത് നശിപ്പിക്കുന്ന വികസനമല്ല ഒന്നത്. രണ്ട്, ഒരു പ്രശ്നത്തിന് പരിഹാരം എപ്പോഴും ഇതുപോലുള്ള പാടശേഖരങ്ങൾ നികത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചില വെട്ടിപ്പും തട്ടിപ്പിനും വേണ്ടിയിട്ടാണ്. കാരണം പാടം നികത്തിക്കഴിഞ്ഞാൽ ആ കളിമണ്ണ് മുഴുവൻ അങ്ങ് നീക്കം ചെയ്യാം, അതൊരു കോൺട്രാക്റ്റ്. മണ്ണിട്ട് നികത്താം, നിരവധി മലകൾ ഇടിച്ചു നികത്തി ഇടാം. ഇപ്പോൾ തന്നെ 10 മീറ്റർ ആഴത്തിൽ പൊക്കത്തിൽ 40 മീറ്റർ വീതിയിൽ ഈ 5 ഏക്കറോളം വരുന്ന ഭൂമിയിൽ 6 കിലോമീറ്റർ ദൂരം മണ്ണിട്ട് പൊക്കണമെങ്കിൽ എത്ര മണ്ണ് വേണം, എത്ര അധ്വാനം വേണം, എത്ര പണം വേണം, അതുകൊണ്ടുണ്ടാകുന്ന പാരിസ്ഥിതിക നാശങ്ങൾ എത്രയാണ്. പക്ഷെ ഇതേക്കുറിച്ചൊക്കെ പറയുന്ന സന്ദർഭത്തിൽ വികസനത്തിനെതിരാണ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെ NH വീതി കൂട്ടിയാൽ പോരെ. വീതി കൂട്ടുമ്പോൾ ശരിയാണ്, ചില കടകൾ കമ്പോളങ്ങളൊക്കെ തകരാറ് വരും. എല്ലാ NH കളും വീതി കൂട്ടുമ്പോൾ അത് ഉണ്ടായിട്ടുണ്ട്, എവിടെയും ഉണ്ടായിട്ടുണ്ട്. അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ടല്ലോ, മതിയായ നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്ത അക്കാര്യം പരിഹരിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം ഈ തരത്തിൽ പാരിസ്ഥിതിക വിനാശമുണ്ടാക്കി ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില തൽപര കക്ഷികളുടെ ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ട്, കച്ചവട കണ്ണുണ്ട്, കൊള്ളലാഭം അതിൻ്റെ പിന്നിൽ ലക്ഷ്യമിടുന്നുണ്ട്. ഇതേ നിലപാട് തന്നെയായിരുന്നു വിമാനത്താവള വിഷയത്തിൽ ആറന്മുള സ്വീകരിച്ചത്. അന്ന് മാർക്സിസ്റ്റ് പാർട്ടി BJP എല്ലാം ഒരുമിച്ച് സമരം ചെയ്തതാണ്. അന്ന് ഇത് ഈ കാര്യം തന്നെയായിരുന്നല്ലോ പറഞ്ഞത്. എന്താ ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി ഇത് ഈ കാര്യം പറയാത്തത്? അതും വികസനം തന്നെയാണല്ലോ പറഞ്ഞത്. എന്താ ഇവിടെ മാറ്റി പറയുന്നത് എന്താണ്? അപ്പോൾ വികസനം സൗകര്യപൂർവ്വം എടുത്ത് എതിരാളികൾക്കെതിരെ ഉപയോഗിക്കാനുള്ള ആയുധമല്ല വികസനം എന്ന് പറയുന്നത്. ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടാണ് മണ്ണ്, വെള്ളം, അന്നം, വെള്ളം, മണ്ണ്, ഈ 3 കാര്യങ്ങൾ വളരെ പരമപ്രധാനമാണ്. അവസാനമായിട്ട് ഒരൊറ്റ ചോദ്യം കൂടി, വ്യക്തിപരമാണ്. ഈ സമൂഹ മാധ്യമങ്ങൾക്ക് വലിയ പ്രചാരമുള്ളതും വലിയ സ്വാധീനമുള്ളൊരു കാലമാണല്ലോ. പലപ്പോഴും ഈ ട്രോളർമാർക്ക് വലിയൊരു ഇരയാക്കപ്പെടുന്നുണ്ട് താങ്കളിൽ. താങ്കൾ പലപ്പോഴും ട്രോളർമാർ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം ട്രോളുകൾ, ഈ കുമ്മനടിച്ചു, കുമ്മനാന, ഇത്തരത്തിലുള്ള ട്രോളുകൾ പലപ്പോഴും കാണാറുണ്ട്. എന്താണ് ഇതിനോട് വ്യക്തിപരമായി താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? ഞാൻ ഇതേക്കുറിച്ചൊന്നും അങ്ങനെ വ്യവലാതിപ്പെടുകയോ ഏതെങ്കിലും വിധത്തിൽ അതിൽ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യാറുണ്ട്. അവരവരുടെ ഇഷ്ടം, അവരവരുടെ ഭാവന, അവരവരുടെ മനോഭാവം അനുസരിച്ചാണ് അവരുടെ സൃഷ്ടികൾ. ഇത് അവരുടെ മനോഭാവമാണ്. ഞാൻ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിപ്പോൾ നിന്ദിച്ചാലും സ്തുതിച്ചാലും എനിക്ക് ഒരേ രീതിയിലേ അതിനോട് പ്രതികരിക്കാനുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെയൊന്നും അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. അതിൻ്റെ പേര് ഞാൻ ഭയപ്പെട്ട് ഒന്നും നിന്ന് പിന്തിരിഞ്ഞിട്ടുമില്ല. ഞാൻ ശരിയെന്ന് തോന്നുന്നത് പൊതു താല്പര്യത്തിനും നാടിൻ്റെ താല്പര്യത്തിനും വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം. എനിക്കതിൽ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ നിന്നും എനിക്ക് ഇനിയും ഉറച്ച കാൽവയ്പോടുകൂടി ഈ രംഗത്ത് മുന്നോട്ടേക്ക് പോകാൻ കഴിയും. ഒരു ട്രോളർമാർക്കും അത് തടയാൻ പറ്റും. വളരെ നന്ദി, എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.